ഗാന്ധി കുടുംബത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. പാർട്ടിയെ ഒരു വീട്ടിൽ ഒതുക്കാനാണ് ചിലരുടെ ശ്രമമെന്നും കപിൽ സിബൽ ആരോപിക്കുന്നു. നേതൃസ്ഥാനത്ത് നിന്ന് ഗാന്ധി കുടുംബം മാറി നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിബലിന്റെ ഈ പ്രതികരണം. രാജേഷ് കോയിക്കൽ ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകും. രാജേഷ്, ഇതിനു മുമ്പും തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്ന പലതവണ വന്ന ഒരു വ്യക്തിയാണ് കപിൽ സിബൽ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം ആരോപണവുമായി വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? നേതൃമാറ്റം വേണം എന്ന് തന്നെയാണോ അദ്ദേഹത്തിന്റെ ആവശ്യം? അമൃത G23 നേതാക്കളിൽ പ്രമുഖനായ കപിൽ സിബൽ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗാന്ധി കുടുംബത്തിനും നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനമെന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും സാങ്കല്പിക ലോകത്താണ് എന്നാണ് കപിൽ സിബൽ പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയെ ഒരു വീട്ടിൽ, അതായത് ഗാന്ധി കുടുംബത്തിൽ ഒതുക്കാനാണ് ചിലരുടെ ശ്രമം. നേതൃസ്ഥാനത്ത് നിന്ന് ഗാന്ധി കുടുംബം മാറി നിൽക്കണം, മറ്റുള്ളവർക്ക് അവസരം നൽകിയാൽ മാത്രമേ മറ്റുള്ളവരുടെ കഴിവ് മനസ്സിലാക്കാൻ കഴിയൂ എന്ന കാര്യവും സിബൽ പറയുന്നു. ഒപ്പം തന്നെ ഗാന്ധി കുടുംബം ഇല്ലെങ്കിൽ പാർട്ടി ഇല്ലെന്ന മനോഭാവം മാറണം. പ്രവർത്തക സമിതി യോഗം ചേരുകയും ആ യോഗത്തിൽ ഗാന്ധി കുടുംബത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് ഇപ്പോൾ സിബൽ പരിപൂർണമായും വിമർശിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. പ്രവർത്തക സമിതിക്ക് പുറത്തും പാർട്ടി ഉണ്ടെന്ന് നേതാക്കൾ തിരിച്ചറിയണം. ജനങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകരുടെ പൊതുവികാരമല്ല ഗാന്ധി കുടുംബം തുടരണം എന്നാണ് കപിൽ സിബൽ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ പദവി രാജിവെച്ചിട്ടും രാഹുൽ ഗാന്ധി അധ്യക്ഷനെ പോലെ പെരുമാറുകയാണ്. നിർണായക തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്താണ് അധികാരമെന്നും കപിൽ സിബൽ ചോദിക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഏത് പദവിയുടെ പിൻബലത്തിലാണ് രാഹുൽ പ്രഖ്യാപിച്ചതെന്ന ചോദ്യവും കപിൽ സിബൽ ഉന്നയിക്കുന്നുണ്ട്. അധ്യക്ഷ പദം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തയാൾ എങ്ങനെയാണ് സംഘടനയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇത് വിരോധാഭാസമാണെന്നാണ് കപിൽ സിബൽ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഗാന്ധി കുടുംബത്തിന് മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണമെന്നും കപിൽ സിബൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയം അത്ഭുതപ്പെടുത്തുന്നില്ല എന്നാണ് കപിൽ സിബൽ പറയുന്നത്. 2014 ശേഷം ഇതുവരെ പാർട്ടി വിട്ടത് 177 MLA മാരും MPമാരുമാണ്. ഒപ്പം തന്നെ 222 സ്ഥാനാർത്ഥികളും കോൺഗ്രസിനെ ഒഴിവാക്കി പോവുകയും ചെയ്തു. മറ്റൊരു പാർട്ടിയിലും ഇത്തരം സാഹചര്യമില്ല എന്ന കാര്യവും കപിൽ സിബൽ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് പ്രിയങ്ക ഗാന്ധി നേതൃത്വം വഹിച്ച ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കേവലം 2% വോട്ടിലേക്ക് പാർട്ടി കൂപ്പുകൂട്ടി വീഴുമ്പോഴും അവിടെ പോലും ഈ പരാജയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയാത്ത നേതൃത്വമാണ് നിലവിലുള്ളതെന്നും കപിൽ സിബൽ തുറന്നടിച്ചു പറഞ്ഞു.